ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കും വീണ്ടും തിരിച്ചടി. ബോണ്ടിന്റെ ആൽഫ ന്യൂമറിക് നമ്പറുകളും കോഡുകളും അടക്കം വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് SBIയോട് സുപ്രീംകോടതി. കോടതി ഓരോ തവണയും നിർദ്ദേശിച്ചാൽ മാത്രമേ വെളിപ്പെടുത്തൂ എന്ന നിലപാട് അംഗീകരിക്കാനാവില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ SBI അഭിഭാഷകൻ ഹാജരാകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചു. ഇലക്ട്രൽ ബോണ്ടിലെ ആൽഫ ന്യൂമറിക് നമ്പറുകളും കോഡുകളും പ്രസിദ്ധീകരിക്കാൻ വിമുഖത കാട്ടിയ SBIക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് നടത്തിയത്. എന്തുകൊണ്ടാണ് ബോണ്ടുകളുടെ നമ്പറുകൾ പ്രസിദ്ധീകരിക്കാത്തതെന്ന് കോടതി ചോദിച്ചു. സുപ്രീംകോടതി ഉത്തരവിലെ ചില അവ്യക്തതകൾ കാരണമാണ് നമ്പറുകൾ വെളിപ്പെടുത്താത്തതെന്നായിരുന്നു SBIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാരിഷ് സാലവെ അറിയിച്ചത്. February 15 ഉത്തരവിട്ടിട്ടും ഇപ്പോഴും പുറത്തുവന്നത് അപൂർണമായ രേഖകളാണ്. ഓരോ സമയത്തും നിർദ്ദേശിച്ചാൽ മാത്രമേ ഓരോന്നും വെളിപ്പെടുത്തൂ എന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. SBI അഭിഭാഷകൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ ഹാജരാകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഇതോടെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്നും ഇതിൻ്റെ പേരിൽ ബോണ്ടുകൾ വാങ്ങിയ വ്യവസായികളെ വേട്ടയാടരുതെന്നുമായി SBI അഭിഭാഷകൻ. എന്നാൽ രാജ്യത്തിൻ്റെ നിയമവും സുതാര്യതയുമാണ് പ്രധാനമെന്നും വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപായി നമ്പറുകളും കോഡുകളും അടക്കം മുഴുവൻ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനും സുപ്രീംകോടതി ഉത്തരവിട്ടു. കമ്മീഷൻ ഇവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. എല്ലാ രേഖകളും പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചതായി അറിയിച്ച് വ്യാഴാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സമർപ്പിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. അതിനിടെ കേസിൽ കക്ഷി ചേരാൻ ചില വ്യവസായ സംഘടനകൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകർ ഹാജരായെങ്കിലും കേസിൽ ഉത്തരവ് പറഞ്ഞതിനാൽ കോടതി അനുവദിച്ചില്ല. ഇലക്ട്രൽ ബോണ്ടിലെ വിധിയുടെ പേരിൽ വേട്ടയാടൽ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഹർജിക്കാർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ സുഷാർ മേത്ത അറിയിച്ചത്. എന്നാൽ കോടതി ഉത്തരവും നിയമവും നടപ്പാക്കുന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇതോടെ ബോണ്ട് വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവസാന നീക്കത്തിനും വലിയ തിരിച്ചടിയാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. കൈരളി ന്യൂസ്, ദില്ലി.